വെൽക്കം ബാക്ക് ടു വേർ സവരം. എല്ലാവർക്കും ചാനലിലേക്ക് സ്വാഗതം. അപ്പൊ നമ്മളിപ്പോ ഉള്ളത് കൂളാടിക്കുന്ന്, അത് കൂളാടിക്കുന്ന് മുതൽ പന്തീരങ്കാവ് വരെയുള്ള പ്രദേശങ്ങള് ദേശീയപാതയുടെ പഴയത്തുള്ള കാഴ്ചകളാണ് ഇത് നമ്മൾ അപ്ഡേഷൻ ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പൊ വീഡിയോ നിങ്ങൾ ഫുള്ളായിട്ട് സ്കിപ്പ് ചെയ്യാതെ കാണാൻ വേണ്ടി ശ്രമിക്കുക. നല്ല മഴയത്താണ്, മഴ ചോർന്ന സമയം നോക്കിയിട്ടാണ് നമ്മൾ വീഡിയോ അപ്ലോഡ് ചെയ്തത്. അപ്പൊ അധികം നമ്മൾ വലിച്ചു കിട്ടുന്നില്ല, അപ്പൊ നേരെ വീഡിയോയിലേക്ക് പോവാം. നമ്മളെ പൂളാടിക്കുന്ന് സിഗ്നൽ ജംഗ്ഷൻ ആണിത്. നേരത്തെ ഉണ്ടായിരുന്ന സിഗ്നലിന്റെ ആ ഒരു ജംഗ്ഷൻ ആണ്. ഇവിടെ നിന്ന് ഇങ്ങോട്ട് ദേശീയപാത എലിവേറ്റഡ് ഹൈവേ ആയിട്ടാണ് പോകുന്നത്. ഇവിടെ നിന്ന് ഇങ്ങോട്ട് ഒരു അര കിലോമീറ്ററോളം ദേശീയപാത ഈ രീതിയിൽ എലിവേറ്റഡ് ഹൈവേ ആയിട്ടാണ് പോകുന്നത്. വൺ സൈഡിൽ ഓൾറെഡി മൂന്ന് വരി പാതയുടെ വർക്ക് ഓൾറെഡി ഏതാണ്ട് പില്ലറിന്റെ വർക്കും അതേപോലെ ഗേറിന്റെ വർക്കുകളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. വിഭാഗങ്ങളിൽ ദേശീയപാത അധികം ഹൈറ്റില്ലാതെ ഒരു ഒറ്റ ലെവലിൽ ഉയർന്നിട്ടാണ് പോകുന്നത്. അപ്പോ വാഹനങ്ങൾക്കൊക്കെ, വലിയ വാഹനങ്ങൾക്കൊക്കെ ഒന്ന് പാസ് ചെയ്ത് പോവാൻ. ഇപ്പൊ നമ്മള് മൂന്ന് വരിയുടെ വർക്ക് ഏതാണ്ട് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. മൂന്ന് വരി പാതയുടെ അതിന്റെ പില്ലറിന്റെ വർക്ക് കഴിഞ്ഞ്, അതിന്റെ നമ്മുടെ ഗാർഡർ സ്ഥാപിച്ചു, അതേപോലെ കോൺക്രീറ്റിംഗ് ഒക്കെ കഴിഞ്ഞ് അടുത്ത മൂന്ന് വരി പാതയുടെ പില്ലറിന്റെ വർക്കാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഫൈൽടോപ്പിന്റെ വർക്കാണ് ഇപ്പോൾ ഈ ഭാഗങ്ങളിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. നേരെ നമ്മൾ പന്തീരങ്കാവ് ആ ഭാഗങ്ങളിലേക്ക് സഞ്ചരിക്കാം. നമ്മളെ വെങ്ങളം മുതൽ വെങ്ങളം ഗേറ്റ്, പഴയ വെങ്ങളം ഗേറ്റ് എന്ന് പറയും. പണ്ട് വടകരയിൽ നിന്ന് കോഴിക്കോട് പോകുമ്പോൾ ഏകദേശം നാലോളം ഗേറ്റുകൾ, നന്ദി ഗേറ്റ്, വെങ്ങളം ഗേറ്റ്, അതേപോലെ നാളോ എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ നാല് ഗേറ്റുകളുണ്ടെന്ന് തോന്നുന്നു, മൂന്നോ നാലോ. ആ ഗേറ്റുകളൊക്കെ കഴിഞ്ഞിട്ട് രണ്ട് രണ്ടര മണിക്കൂറൊക്കെ ആയിരുന്നു ദേശീയപാതയിലൂടെ വടകരയിൽ നിന്നൊക്കെ കോഴിക്കോട് എത്താൻ. അതിന് ശേഷം ഫ്ലൈ ഓവറും കാര്യങ്ങളൊക്കെ വന്നതിന് ശേഷം അത് ഒന്ന് ഒന്നര മണിക്കൂർ ആ രീതിയിലേക്ക് മാറി. ഇപ്പം ഇനി ആറ് വരി പാത കൂടി വന്നു കഴിഞ്ഞാൽ അത് ഒരു മുക്കാൽ മണിക്കൂർ, ഒരു 40 മിനിറ്റ് എന്ന രീതിയിലേക്ക്, അല്ലെങ്കിൽ 35 മിനിറ്റ് എന്ന രീതിയിലേക്ക് വീണ്ടും മാറും. ആളുകൾക്ക് സമയമില്ലാത്തതനുസരിച്ച് നമ്മുടെ സഞ്ചാരത്തിനൊപ്പം വേഗത കൂടിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ് പുതുവേ എവിടെ നോക്കിക്കഴിഞ്ഞാലോ. അപ്പോൾ നമ്മൾ വെങ്ങളിൽ നിന്ന് പന്തീരങ്കാവ് അതേപോലെ തൊണ്ടയാട് ഭാഗത്തേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. സർവീസ് റോഡിലൂടെയാണ് ഇപ്പോൾ നിലവിൽ നമ്മൾ യാത്ര ചെയ്തുകൊടുക്കുന്നത്. ആറ് വരി പാതയുടെ വർക്ക് ഇവിടെ ഒന്ന് കംപ്ലീറ്റ് ആയിട്ടില്ല. ഇവിടെ ഒരു അണ്ടർ പാസേജ്, വലിയൊരു വിശാലമായിട്ടുള്ളൊരു അണ്ടർ പാസേജ് ഉണ്ട്. അണ്ടർ പാസേജിൻ്റെ ഭാഗത്തൊക്കെ മണ്ണടിച്ച് ഉയർത്താനുണ്ട്. അതേപോലെ പന്തീരങ്കാവ് ഭാഗങ്ങളിൽ ചിലയിടത്ത് സൈഡ് വാളൊക്കെ മറിഞ്ഞ് വീണിട്ടുണ്ട് എന്നും നമുക്ക് വാർത്തയിൽ കേൾക്കാൻ സാധിച്ചിട്ടുണ്ട്. അപ്പോൾ നല്ല മഴയാണ്. ഇപ്പോൾ ഇന്നലെ നമ്മൾ വീഡിയോ ചെയ്ത സമയത്ത് നമ്മുടെ ഫോണിനാ ലെൻസിനകത്ത് കംപ്ലീറ്റ് വെള്ളം കയറി. പിന്നീട് നമ്മൾ വീഡിയോ എടുക്കുമ്പോൾ കോട പോലെയൊക്കെ നിങ്ങൾ ഇന്നലത്തെ വീഡിയോനകത്ത് കണ്ടിട്ടുണ്ടാവും. അപ്പോൾ കോടയും സ്നോ ഒന്നല്ല, ക്യാമറ ലെൻസിനകത്ത് വെള്ളം കയറിയതാണ്. അപ്പോൾ അതേപോലെ ഇന്ന് വീണ്ടും വെള്ളം കയറാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ചിലയിടത്തൊക്കെ മൈക്ക് ഓഫ് ചെയ്തു. അതേപോലെ പിന്നെ മഴയായതുകൊണ്ട് നമ്മൾ ഇറങ്ങിയിട്ട് കൂടുതൽ വീഡിയോസൊക്കെ ചെയ്യാനെ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്, കാരണം വെള്ളം ഫോണിനകത്ത് മൈക്കിനകത്തൊക്കെ കയറുന്നുണ്ട്. അപ്പം നമ്മൾ ഇതന്നെ ഫോണ് തന്നെ ഇന്ന് സർവീസ് കൊടുക്കേണ്ട അവസ്ഥയാണുള്ളത്. അപ്പോൾ നമ്മൾ പന്തീരങ്കാവ് ആ ഭാഗത്ത് നമ്മൾ എത്താറായി. ഇവിടെയൊക്കെ ആറ് വരിപ്പാത നേരത്തെ കംപ്ലീറ്റ് ആയതായിരുന്നു. അപ്പോൾ നമ്മൾ കോഴിക്കോട് പന്തീരങ്കാവ് തൊണ്ടയാട് വെങ്ങളം ഈ ഭാഗങ്ങളൊക്കെ എടുത്തു നോക്കുകയാണെങ്കിൽ നമുക്ക് വെള്ളം കയറുന്ന പ്രശ്നങ്ങളും പ്രയാസങ്ങളൊന്നും ഇവിടെ ഇല്ല. ഈ ഒരു ഹൈവേയിൽ കോഴിക്കോട് ഭാഗങ്ങളിൽ വെള്ളം കയറാത്ത എല്ലാം ഉയർന്ന പ്രദേശങ്ങളായിട്ടല്ല, പക്ഷേ ചിലയിടത്തൊക്കെ വെള്ളം കയറുന്ന വയലുകളും പ്രദേശമൊക്കെ ഉണ്ട്, നമ്മളെ പന്തീരങ്കാവിൻ്റെ ആ ഭാഗങ്ങളിലൊക്കെ ഉണ്ട്. പക്ഷേ അതിനനുസരിച്ചിട്ട് വർക്ക് പെട്ടെന്ന് സർവീസ് റോഡിലൊക്കെ പെട്ടെന്ന് വർക്ക് പൂർത്തിയാക്കിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ദേശീയപാതയിലൂടെ തന്നെ, ആറുവരിപ്പാതയിലൂടെ തന്നെ വാഹനങ്ങൾക്ക് പോകാനുള്ള സംവിധാനം ഉണ്ടാക്കിയതുകൊണ്ടാണ് ഇവിടെ ആ രീതിയിൽ വലിയ ബുദ്ധിമുട്ടുകളില്ലാത്ത. എന്നാലും നമ്മളെ പയ്യോളി തെക്കോടി ആ പ്രദേശങ്ങളിലൊക്കെ നല്ല രീതിയിലുള്ള പ്രയാസം അനുഭവിക്കുന്നുണ്ട്. അത് നേരത്തെ കാലത്തെ മോണിറ്റർ അതോറിറ്റി NHI അതനുസരിച്ച് വർക്ക് പ്രയോറിറ്റി കൊടുത്തുകൊണ്ട് നമുക്ക് മഴക്കാലത്ത് വെള്ളം കയറാനുള്ള സാധ്യതകളിലൊക്കെ പ്രദേശങ്ങളിലൊക്കെ പെട്ടെന്ന് വർക്ക് പൂർത്തിയാക്കാനും നമ്മൾ മോണിറ്റർ ചെയ്യണം. അതിനാണല്ലോ ഈ NHI എന്ന് പറയുന്ന മോണിറ്ററിംഗ് അതോറിറ്റി. ജസ്റ്റ് ശമ്പളം മേടിക്കാൻ വേണ്ടി മാത്രമല്ലല്ലോ. അപ്പോൾ അവരെ കൃത്യമായ അനാസ്ഥയാണ്. അപ്പം പയ്യോളി തെക്കോടി ഭാഗങ്ങളിലൊക്കെ കൃത്യമായ അനാസ്ഥയാണ്. കാരണം കഴിഞ്ഞ വർഷം മഴ പെയ്യുന്നതിന് മുന്നേ കംപ്ലീറ്റ് വെള്ളത്തിനടിയിലായി, ഒരുപാട് വാഹനങ്ങൾക്ക് നാശനഷ്ടമുണ്ടായി. ഈ പ്രാവശ്യം അതേ സ്ഥിതി ആവർത്തിക്കപ്പെടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അങ്ങേയറ്റം അലസതയും ജനങ്ങളോട്
വെല്ലുവിളിയോട് കൂടിയിട്ടുള്ള സമീപനവും സ്വീകരിക്കുന്നത് കൊണ്ട് തന്നെയാണ്. അത് വർക്ക് ചെയ്യുന്ന ഏത് പിന്നെ കമ്പനി ആയി കഴിഞ്ഞാലും, അല്ലെങ്കിൽ പിന്നെ അത് ഗവൺമെൻറ് അതോറിറ്റി ആയി കഴിഞ്ഞാലും, ജനങ്ങളോടുള്ള അനാസ്ഥ കൊണ്ട് മാത്രമാണ് അത്തരത്തിലുള്ള കാര്യങ്ങൾ സംഭവിക്കുന്നത്. ഒന്നല്ല നമ്മുടെ വിഷയം, കാരണം നമ്മൾ ഇന്നലെ കണ്ടത് കൊണ്ട് അത്രയും പ്രയാസം ജനങ്ങൾ അനുഭവിക്കുന്നുണ്ട്. നമ്മൾ ജസ്റ്റ് ഒന്ന് പറഞ്ഞതേ ഉള്ളൂ. ഹോസ്പിറ്റൽ കേസുകളിൽ പോലും അർജൻറ്റായിട്ട് എമർജൻസി കേസുകൾ പോലും ഹോസ്പിറ്റലിലേക്ക് ദേശീയപാതയിലേക്ക് വാഹനങ്ങൾ ഇറക്കാൻ പറ്റാത്ത വീടുകളടക്കം ആ പ്രദേശത്തുണ്ട്. നമ്മൾ ഗേഡറിൻ്റെ മുകളിലൊക്കെ പടക്കങ്ങളുടെയും അതേപോലെ ഷോപ്പുകളുടെയൊക്കെ പരസ്യമാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. ഗേഡറുകളൊക്കെ ലോഞ്ച് ചെയ്യാൻ വേണ്ടി കോൺക്രീറ്റ് ഇതെല്ലാം സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ മഴക്കാലത്ത് കൂടുതൽ ലോഞ്ചിങ് ഒന്നും നടക്കാൻ സാധ്യതയില്ല എന്നാണ് നമുക്കിപ്പോൾ കാണാൻ പറ്റുന്ന കാഴ്ച. കോരപ്പുഴ ഭാഗങ്ങളിലൊക്കെ ഗേഡർ ലോഞ്ചിങ് ഒന്നും അവിടെ കാര്യമായിട്ട് ഇപ്പോൾ നടക്കുന്നില്ല. ഇനി നമ്മളെ ഈ അറപ്പുഴ പാലത്തിലുള്ള ലോഞ്ചിങ് കഴിഞ്ഞ് കഴിഞ്ഞാലാണ് ആ ഭാഗങ്ങളിലേക്ക് കോരപ്പുഴ ഭാഗത്തിൻ്റെ ഭാഗങ്ങളിൽ ലോഞ്ചിങ് നടക്കുക. ഇപ്പോൾ കോഴിക്കോട് മഴക്കാലത്ത് ഇപ്പോൾ നമുക്ക് പന്തീരങ്കാവ് അതേപോലെ തൊണ്ടയാട് പ്രദേശങ്ങളിലൊക്കെ, വെങ്ങളം കഴിഞ്ഞിട്ടുള്ള പ്രദേശങ്ങളിലൊക്കെ സ്ട്രീറ്റ് ലൈറ്റ് സ്ഥാപിക്കാനുള്ള വർക്കാണ് നമ്മളിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. സർവീസ് റോഡിൻ്റെ വർക്കൊക്കെ ഇവിടെയൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇവിടെ 6 വരിയും താറേത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമ്മൾ 3 വരിയുടെ ക്രാഷ് ബാരിയറിൻ്റെ കോൺക്രീറ്റിങ്ങാണ് പ്രധാനമായിട്ടും ഈ ഭാഗങ്ങളിൽ നടക്കാനുള്ളത്. അപ്പോൾ ഇവിടെയൊക്കെ നമ്മൾ നോക്കുകയാണെങ്കിൽ സൈഡിൽ നമ്മളെ സ്ട്രീറ്റ് ലൈറ്റിൻ്റെ പൈപ്പുകളൊക്കെ കൊണ്ടിട്ടത് നമുക്ക് കാണാൻ സാധിക്കും. ഇപ്പോൾ സ്ട്രീറ്റ് ലൈറ്റിൻ്റെ വർക്കാണ് സത്യം പറയുന്നത്. കോഴിക്കോട് ഭാഗങ്ങളിൽ മഴക്കാലത്ത് എന്താണ് വർക്ക് എടുക്കാൻ പറ്റിയ വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇവിടെയൊക്കെ സ്ട്രീറ്റ് ലൈറ്റിൻ്റെ പൈപ്പൊക്കെ നിങ്ങൾക്ക് സൈഡിൽ അത് കാണാൻ സാധിക്കും. ഇവിടെയൊക്കെ 6 വരി പാതി കംപ്ലീറ്റ് തുറന്ന് വിശാലമായി കിടക്കുന്നൊരു കാഴ്ചയാണ്. ഇനി അടുത്തതായിട്ട് നമുക്കൊരു ഓവർ പാസേജ്, ഒരു വിശാലമായിട്ടുള്ളൊരു ഓവർ പാസേജ് ഉണ്ട്. അതായത് ബാലുശ്ശേരി ആ ഭാഗങ്ങളിലൊക്കെ പോകാൻ വേണ്ടിയിട്ട് വിശാലമായിട്ടുള്ളൊരു ഓവർ പാസേജ്. നേരത്തെ ഇവിടെ ദേശീയപാത നല്ല രീതിയിൽ ഉയർന്നിട്ടായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ അത് കംപ്ലീറ്റ് മണ്ണ് എക്സ്കവേഷൻ ചെയ്ത് താഴ്ത്തിയിരിക്കുകയാണ്. അപ്പോൾ സർവീസ് റോഡ് ഉയർന്നിട്ടും ദേശീയപാത താഴ്ന്നിട്ടുമാണ് പോകുന്നത്. ഇവിടെ ഒരു ഓവർ പാസേജിൻ്റെ 3 വരിയുടെ മുകളിലൂടെ ഓവർ പാസേജിൻ്റെ കോൺക്രീറ്റിങ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി അടുത്ത 3 വരി പാതയുടെ ഓവർ പാസേജിൻ്റെ കോൺക്രീറ്റിങ്ങാണ് നടക്കാനുള്ളത്. മുകളിൽ താറിങ് എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് കഴിഞ്ഞിട്ടുണ്ട്. ഇതിൻ്റെ ഫില്ലറും അതേപോലെ ഇതൊക്കെ നിങ്ങൾ കാണുന്നുണ്ടാവും. ഇനി ഇവിടെ ക്രാഷ് ബാരിയറിൻ്റെ വർക്കാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ലെഫ്റ്റ് സൈഡിൽ അതേപോലെ ഈ ഫില്ലറിൻ്റെ വർക്കൊക്കെ നടക്കേണ്ടതുണ്ട്. അതിനു വേണ്ടി എക്സ്കവേഷനൊക്കെ ചെയ്തൊരു കാഴ്ചയാണ് നമുക്കിവിടുന്ന് കാണാൻ സാധിക്കുന്നത്. ഇപ്പോൾ ഇവിടെയൊക്കെ ചെറിയ രീതിയിൽ വെള്ളമൊക്കെ കെട്ടി നിൽക്കുന്നുണ്ട്. എന്നാലും വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നത് ഇവിടെയൊക്കെ വർക്കേഴ്സിനെ കാണാൻ സാധിക്കുന്നുണ്ട്. വെങ്ങേരി ജംഗ്ഷനിലുള്ള വെങ്ങേരി ജംഗ്ഷൻ എൻ്റാമോ മഴ തുടങ്ങി വീണ്ടും. നമ്മൾ മൈക്കൊക്കെ വെച്ച് കുറച്ച് ഒന്ന് ഉഷാറാക്കാമെന്ന് കരുതിയാ, നോക്കുമ്പോഴേക്കും വീണ്ടും മഴ തുടങ്ങി. അതാണ് നമ്മുടെ ദേശീയപാതയുടെ വീഡിയോ മഴയായത് കൊണ്ടൊന്ന് സ്കിപ്പ് ചെയ്തത്. പിന്നെ പല ആളുകൾക്കും മഴയത്ത് ദേശീയപാതയുടെ കാഴ്ച എന്താ എന്നിങ്ങനെ കാണണം കാണണം എന്ന് പറഞ്ഞുകൊണ്ട് പിന്നെ നമ്മൾ വീണ്ടും ഇറങ്ങിയതാ. മഴ നമ്മളെ സമ്മതിക്കുന്നില്ല. അപ്പോൾ നമ്മൾക്ക് മഴയൊക്കെ കൊണ്ടിട്ട് ബുദ്ധിമുട്ടി കഷ്ടപ്പെട്ടാണ് വീഡിയോ എടുക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് അതിൻ്റേതായ സപ്പോർട്ടുകളും നിങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടാകണം. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് നമ്മൾ പറയുന്നത്, പരമാവധി നിങ്ങൾ വീഡിയോ കാണുന്ന ഓരോ ആളുകൾ ജസ്റ്റ് ഒന്ന് ലൈക്ക് ചെയ്യുക. കാരണം കുറച്ച് എഫേർട്ടുണ്ട്, കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ ആ ബുദ്ധിമുട്ടൊക്കെ നമുക്ക് ലൈക്ക് നിങ്ങളെ ലൈക്കും കമൻറ്റൊക്കെ വരുമ്പോഴാണ് അതിനനുസരിച്ചിട്ട് നമുക്ക് ബെനിഫിറ്റ് ഉണ്ടാവുള്ളൂ. പിന്നെ നിങ്ങൾ പരമാവധി സ്കിപ്പ് ചെയ്യാതെ കൂടി ഒന്ന് കാണാം. അല്ലാതെ നമ്മൾ വീഡിയോ ചെയ്ത് കഴിഞ്ഞാൽ വേറെ പ്രത്യേകിച്ച് വലിയ ബെനിഫിറ്റ് ഒന്നും ഉണ്ടാവില്ല. അപ്പം നമ്മൾ അങ്ങനെ വെങ്ങേരി ജംഗ്ഷൻ കഴിഞ്ഞ് പന്തീരങ്കാവ് ആ ഭാഗത്തേക്ക് നമ്മൾ യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിനിടയിൽ എവിടെയോ നമ്മളെ സൈഡ് വാളുകളൊക്കെ പൊളിഞ്ഞു വീണിട്ടുണ്ട് എന്നൊക്കെയുള്ളൊരു വാർത്ത നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ ആ ഭാഗം കൂടി നമ്മളെന്തായാലും കവർ ചെയ്യും. നമ്മളിപ്പോൾ എക്കൂറ ഹോസ്പിറ്റലിൻ്റെ ജംഗ്ഷനിലാണ് നമ്മളിപ്പോൾ എത്തിക്കൊണ്ടിരിക്കുന്നത്. എന്താ ചങ്ങായി, ഒരുപാട്
വണ്ടി അങ്ങ് കാറ്റലന്നെ, വണ്ടിന്റെ റോഡുമ്മ കാറ്റിട്ട് അന്ന് ബ്രേക്ക് പിടിക്കാൻ. നമ്മളൊരു വണ്ടിയൊക്കെ മഴയൊക്കെ ആയതുകൊണ്ട് സൈഡ് പിടിച്ച് മെല്ലെ പോവാൻ നോക്കുമ്പോൾ ആ സൈഡിൽ പോക്കറ്റോടുന്ന് വാഹനങ്ങൾ കയറ്റി വെക്കാൻ ശ്രമിക്കുന്നോ? ഇതൊക്കെ അങ്ങേയറ്റം മോശമല്ലേ. ഇപ്പം നമ്മുടെ പഴയ ദേശീയപാത ഇവിടെയൊക്കെ എക്സ്കവേഷൻ ചെയ്ത് താഴ്ത്തിയിട്ടുണ്ട്. ഇപ്പം പണ്ടത്തെ പോലെയല്ല മഴ. മഴ ഇപ്പം നേരത്തെ പഞ്ചായത്ത് അടിസ്ഥാനത്തിലൊക്കെ ആയിരുന്നു മഴ. ആദ്യം ജില്ലകൾക്ക് മഴയായിരുന്നെങ്കിൽ ജില്ലകളെയല്ല, അപ്പോൾ അത് ജില്ലകളൊക്കെ മാറി പഞ്ചായത്തായി. പഞ്ചായത്ത് ഇപ്പം വാർഡ് അടിസ്ഥാനത്തിലായിട്ടുണ്ടോ സംശയമുണ്ട്. കാരണം ചിലയിടത്ത് നല്ല മഴയാണ്. പിന്നെ നമ്മുടെ വടകര എന്ന് വരുമ്പോൾ വടകര ഭയങ്കര മഴ. നമ്മൾ പാലിയാട്ടടുത്ത് നോക്കുമ്പോൾ ഒരു മഴയില്ല, നല്ല വെയിൽ. ഇതേപോലെ നമ്മളിപ്പോൾ വീഡിയോ എടുക്കാൻ തുടങ്ങിയ സമയത്ത് വെങ്ങേരി അവിടെ മഴ. അത് കഴിഞ്ഞ് നമ്മൾ ഇക്കര ഹോസ്പിറ്റലിൻ്റെ ജംഗ്ഷനിൽ എത്തി നോക്കുമ്പോൾ മഴയില്ല. അതുകൊണ്ടാണ് വാർഡ് അടിസ്ഥാനത്തിലായി ഇപ്പോൾ മഴ. ഒന്നിച്ച് മഴ കൊടുക്കാനുള്ള മാൻ പവർ ഇപ്പോൾ കാലാവസ്ഥയ്ക്കില്ലെന്ന് തോന്നുന്നു. എല്ലാ സമയത്തും എല്ലായിടത്തും കൂടി ഒരേ സമയം മഴ കൊടുക്കാനുള്ള ഇക്കള ഹോസ്പിറ്റലിലെ ജംഗ്ഷൻ ഇവിടെ കറക്റ്റ് രണ്ട് വാഹനങ്ങൾ, അപ്പുറത്ത് വൺ സൈഡിലൊരു വാഹനം, വൺ സൈഡിലൊരു വാഹനം എന്ന രീതിയിൽ റോഡ് കൺവേർട്ട് ചെയ്തിരിക്ക, സോറി റോഡ് ഡൈവേർട്ട് ചെയ്തിരിക്ക. ഇവിടെ നോക്കുമ്പോൾ കാലാവസ്ഥ എത്ര പെട്ടെന്ന് മാറുന്നേ നോക്കിയാ. വീണ്ടും വെയിലായി. ആ ജംഗ്ഷനിൽ ചെറുങ്ങനെ മഴ മാറി വരുന്നുണ്ടായിരുന്നു. അപ്പം നമ്മൾ മൈക്കെ കൂരി വെക്കേണ്ടി വരുമോ എന്ന് ചോദിച്ചപ്പോഴത്തേക്കും അത് വേണ്ട, നീ തുടർന്നോളൂ എന്ന് പറയുന്ന ഒരവസ്ഥയിലേക്ക്. ഈ ഭാഗത്തൊന്നും മഴയേയില്ല. അവിടെ കാർവരി പാതയുടെയും കാറിങ് കഴിഞ്ഞ് നമ്മളെ സ്ട്രീറ്റ് ലൈറ്റുകൾ സ്ഥാപിച്ചു കഴിഞ്ഞിട്ടുണ്ട്. സ്ട്രീറ്റ് ലൈറ്റുകൾ സ്ഥാപിച്ചു കഴിഞ്ഞു. ഇനി നമ്മളെ മൂന്ന് വരി മൂന്ന് വരി ഡിവൈഡ് ചെയ്യുന്ന ആ ഒരു ക്രാഷ് ബാരിയറിൻ്റെ കോൺക്രീറ്റ് മാത്രമാണ് ഈ ഭാഗത്ത് നടക്കാനുള്ളത്. ഇവിടെയൊക്കെ ഓൾറെഡി നടന്നിട്ടുണ്ട്. അവിടെ ഒരു ചെറിയൊരു ഡ്രൈനേജ് ഒരു യു ടി വാൾ പോലത്തെ സംഭവം വരുന്നുണ്ട്. അതുകൊണ്ടാണ് അവിടെ മുറിച്ച് വെച്ചിരിക്കുന്നത്. അവിടെ ഒന്നാ കഴിഞ്ഞ 6 മാസമായിട്ട് മഴ പെയ്യാത്ത പോലെ ഉണ്ട്. അവസ്ഥ ഇത് തരിശ് ഭൂമിയാണ്, തരിശ് ഭൂമി. ഇവിടെ ഇവിടെ മഴ പെയ്ത നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നുണ്ടോ? അതാ പണ്ടീരങ്കാവ്. പണ്ടീരങ്കാവ് കഴിഞ്ഞ് നമ്മൾ തൊണ്ടയാടെത്തിട്ടോ, നമ്മുടെ തൊണ്ടയാട് ബൈപ്പാസിൻ്റെ പ്രദേശത്തെത്തി. തൊണ്ടയാട്, തൊണ്ടയാട് ബൈപ്പാസിൻ്റെ 6 വരിപ്പാതയുടെ താറിങ്ങും പൂർത്തിയായിട്ടുണ്ട്. നമുക്ക് ആ ബൈപ്പാസ് പുതിയ 3 വരി താറിങ് കഴിഞ്ഞ പ്രദേശം ജസ്റ്റ് ഒന്ന് പാസ് ചെയ്ത് നോക്കാം. അത് കഴിഞ്ഞിട്ട് നമ്മൾ ആ വീഡിയോ ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യും. ഇവിടെയൊക്കെ ഇപ്പൊ സ്ട്രീറ്റ് ലൈറ്റ് സ്ഥാപിച്ചു കൊണ്ടിരിക്കുകയാണോ? അല്ല,
ഇതൊക്കെ നേരത്തെ ഉണ്ടായിരുന്ന സ്ട്രീറ്റ് ലൈറ്റ്, നേരത്തെ ഉണ്ടായിരുന്ന മൂന്ന് വരി പാതയുടെ സ്ട്രീറ്റ് ലൈറ്റാണ് ഇപ്പോൾ ഉള്ളത്. ഇനി വൺ സൈഡിൽ ഇവിടെ സ്ട്രീറ്റ് ലൈറ്റ് സ്ഥാപിക്കേണ്ടുള്ളൂ. ഇവിടെ വൺ സൈഡ് സ്ട്രീറ്റ് ലൈറ്റിന്റെ വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതിനുള്ള പൈപ്പും സ്ട്രീറ്റ് ലൈറ്റിന്റെ പില്ലറൊക്കെ ഇവിടെ അവിടെയൊക്കെ അവിടെ ഇവിടെയൊക്കെ കൊണ്ടുവച്ചിട്ടുണ്ട്. ഇപ്പൊ തൊണ്ടയാട് ബൈപ്പാസിന്റെ വീഡിയോ നമ്മൾ ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യാണ്. അടുത്തതായി നമ്മൾ പാർട്ട് ടു ആയിട്ട് മറ്റൊരു വീഡിയോ ചെയ്യുന്ന ഇവിടെ ക്രാഷ് ബാരിയറിൻ്റെ കോൺക്രീറ്റ് നടക്കുന്നില്ല, നടക്കുന്നുണ്ടായിരുന്നു പക്ഷെ ഇന്ന് നടക്കുന്നില്ല. നമ്മുടെ ക്യാമറ കാണുമ്പോൾ ആളുകൾക്ക് നമ്മെ മനസ്സിലാവുന്നുണ്ട്. ഓക്കേ, ഹലോ.